വെൽക്കം ടു പച്ചവെള്ളം എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ LD ക്ലർക്ക് സിലബസ് പ്രകാരമുള്ള സയൻസ് ടോപ്പിക്കുകളാണ് നോക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ഊർജ്ജതന്ത്രവും രസതന്ത്രവുമാണ് ഇന്ന് നോക്കുന്നത്. അതിന്റെ സിലബസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്ക് സിലബസ് ടോപ്പിക് വൈസ് നോക്കാം. ഇപ്പൊ ഭൗതിക ശാസ്ത്രത്തില് ആദ്യം നിങ്ങൾക്ക് ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകളാണ്, ശാഖകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അറിയാം ശാഖകൾ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. ആധുനിക ഫിസിക്സ് എന്നും ക്ലാസിക്കൽ ഫിസിക്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുവരും ക്ലാസ്സുകളിൽ നോക്കാം. അപ്പം ഏതൊക്കെയാണ് ക്ലാസിക്കലിനകത്ത് വരുന്നത്? ക്ലാസിക്കലിനകത്ത് നമുക്ക് തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ്, അക്വസ്റ്റിക്സ് അങ്ങനെയുള്ള ഓപ്റ്റിക്സ്, ലൈറ്റിനെ കുറിച്ചുള്ള, പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഓപ്റ്റിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്വസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദ തരംഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. തെർമോഡൈനാമിക്സ് താപവും ഊർജ രൂപങ്ങളെ കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ആധുനിക ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സ് എന്നുള്ള ബ്രാഞ്ചുകളെ കുറിച്ചിട്ടുള്ള പഠനമുണ്ട്, അത് നമുക്ക് നോക്കാനുണ്ട്. പിന്നീട് ദ്രവ്യമാണ് രണ്ടാമതായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. മാറ്റം, ദ്രവ്യം അഥവാ എന്താണ് മാറ്റം. അപ്പൊ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതി ചെയ്യാൻ ആവശ്യം, സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? മാറ്റം എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പം ദ്രവ്യം അഥവാ മാറ്റം, ദ്രവ്യം അഥവാ മാറ്റതാണ് നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ദ്രവ്യം അഥവാ മാറ്റർ. അപ്പം ആദ്യം നമുക്ക് ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകളായിരുന്നു ഒന്നാമത്തെ ടോപ്പിക്ക്. രണ്ട് ദ്രവ്യം അഥവാ മാറ്റർ ആണ്. അപ്പം ദ്രവ്യത്തിന്റെ അവസ്ഥകൾ, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ്? മെയിനായിട്ടും ഏഴ് അവസ്ഥകളാണുള്ളത്. ദ്രവ്യത്തിന് മെയിനായിട്ടും ഏഴ് അവസ്ഥകളാണുള്ളത്. അവസാനമായി രണ്ട് അവസ്ഥകളും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ പ്ലാസ്മ, ടൈം ക്രിസ്റ്റൽ, അങ്ങനെ തുടങ്ങിയ ഏഴെണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. അവസാനമായിട്ട് ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയവും എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് ടൈം ക്രിസ്റ്റലും എക്സൈറ്റോണിയവും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ 9 അവസ്ഥകളാണ് ദ്രവ്യത്തിന് ഉള്ളത്. പിന്നീട് നമുക്ക് നോക്കാനായിട്ടുള്ളത് യൂണിറ്റുകളും അളവുകളും തോതുമാണ്. യൂണിറ്റും അളവുകളും, അതായത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. യൂണിറ്റ്സ് രണ്ട് രീതിയിലുണ്ട്. ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽ ഡിറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ട്. അപ്പം ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്, മറ്റൊന്നിനെ ആശ്രയിക്കാതെ തന്നെ അളക്കാൻ പറ്റുന്ന യൂണിറ്റുകളാണ് ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വ്യുൽപ്പന്ന, ഡിറൈവിഡിന്റെ മലയാളമാണ് എന്താന്ന് പറയുന്നത്? വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്, വ്യുൽപ്പന്ന അളവുകൾ. വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ആണ്. ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന അടിസ്ഥാന അളവുകൾ. ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സ്, വിൽപ്പന അളവുകള്, അങ്ങനെ യൂണിറ്റ്സുകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാനായിട്ടുണ്ട്. അടിസ്ഥാന യൂണിറ്റുകൾ, ഏഴ് അടിസ്ഥാന യൂണിറ്റുകളുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. ഡയമെൻഷണൽ ഫോർമുല, അതൊക്കെയാണ് നമുക്ക് അളവുകളും തോതിനകത്തും വരുന്നത്. പിന്നീട് നമുക്ക് ചലനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ചലനം, വിവിധതരം ചലനങ്ങളുണ്ട് അല്ലെ. വിവിധതരം ചലനങ്ങൾ ഏതൊക്കെയാണ് നോക്കണം. പിന്നീട് ദൂരവും സമാന്തരവും സ്ഥാനാന്തരവും നോക്കണം. സ്പീഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് പിന്നീട് എന്താണ്? സ്പീഡ് എന്ന് പറയുമ്പോൾ വേഗമാണ്,
ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ദൂരം ഡിസ്റ്റൻസ് ആണ്. അപ്പം ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്, പിന്നീട് വേഗവും പ്രവേഗവും, സ്പീഡ്, വെലോസിറ്റി, മന്ദീകരണം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, മൂന്ന് ചലന നിയമങ്ങളുണ്ട്. അപ്പൊ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം പ്രത്യേകമായിട്ട് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ട്, പിന്നീട് ജഡത്വം, ആക്കം, ആവേഗം, ISRO ബഹിരാകാശ നേട്ടങ്ങൾ, പ്രൊജക്റ്റൈൽ മോഷൻ, ISRO ബഹിരാകാശ നേട്ടങ്ങളെ കുറിച്ചും പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചും നമുക്ക് അതിൽ നിന്ന് നോക്കാനായിട്ടുണ്ട്. പിന്നീട് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് പ്രകാശമാണ്, പ്രകാശിക സാന്ദ്രത, ലെൻസ്. ലെൻസ് രണ്ട് രീതിയിലുള്ള ലെൻസ് ഉണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസുമാണ് ഉള്ളത്. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസുമാണ് ഉള്ളത്. പിന്നീട് ഈ ലെൻസുകളില് പ്രതിബിംബം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ഓരോ പൊസിഷനിൽ വെച്ച് കഴിയുമ്പോൾ പ്രതിബിംബം എവിടെ രൂപപ്പെടുന്നു, ആ രീതിയിലുള്ള. പിന്നീട് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയെ കുറിച്ച് നോക്കണം. ലെൻസിന്റെ പവർ മെഷർ ചെയ്യുന്നത് ഡയോപ്റ്റർ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. അപ്പം ലെൻസിന്റെ പവർ, ലെൻസ് സമവാക്യം, കോൺകേവ് ലെൻസിന്റെ സമവാക്യം, കോൺവെക്സ് ലെൻസിന്റെ സമവാക്യം, ദർപ്പണങ്ങള്, മിറേഴ്സ്, ദർപ്പണങ്ങള് അഥവാ മിറേഴ്സ്, ദർപ്പണത്തിന്റെ ഇക്വേഷൻ, മിറർ ഫോർമുല നോക്കാനായിട്ടുണ്ട്. പിന്നെ പ്രകാശ പ്രതിഭാസങ്ങൾ, പ്രകാശ പ്രതിഭാസങ്ങള് നോക്കാനായിട്ടുണ്ട്. മഴവില്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങള്, സുതാര്യ വസ്തുക്കള്, അതാര്യ വസ്തുക്കള്, വീക്ഷണ സ്ഥിരത, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ച് നോക്കാനുണ്ട്. അതായത് നമുക്ക് ഈ മിറർ, ദർപ്പണങ്ങളും ലെൻസും ചോദിക്കുമ്പോഴേ ഇതിനകത്തുനിന്ന് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നത് കാണാറുണ്ട്. R=2F എന്ന സമവാക്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ന് സിലബസിൽ ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. പിന്നീട് ഇൻഫ്രാറെഡ് റേസ്, അൾട്രാ വയലറ്റ് റേസ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് വരുന്നതാണ് ഇൻഫ്രാറെഡ് കിരണങ്ങള്, അൾട്രാ വയലറ്റ് കിരണങ്ങള്. ഇവയൊക്കെ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്, എക്സ്റേ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, പിന്നെ ശബ്ദം, ശബ്ദത്തിനെ കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പൊ ശബ്ദം, ശബ്ദത്തിന്റെ സ്രോതസ്സുകള്, പിന്നീട് പ്രതിധ്വനി അഥവാ എക്കോ. എക്കോയിൽ നിന്ന് വേണമെങ്കിൽ പ്രോബ്ലംസ് ചോദിക്കാം. എക്കോ ഉണ്ടാകുന്നതിനുള്ള മിനിമം ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ആണ് മിനിമം വേണ്ടത്, ശബ്ദം സ്രോതസ്സുകള്, അങ്ങനെയുള്ള കാര്യങ്ങള് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. വിവിധതരം തരംഗങ്ങള്, പിന്നീട് വിവിധതരം മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗം. അപ്പം ശബ്ദം പല മാധ്യമങ്ങളിൽ പല പ്രവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഖരാവസ്ഥയിൽ കൂടിയാണ്. പിന്നീട് ശബ്ദം, ഒരു ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് ഒരു മാധ്യമത്തിന്റെ ആവശ്യമുണ്ട്. ശബ്ദം എന്താണ്, മാധ്യമം ഇല്ലാത്തടത്ത് സഞ്ചരിക്കത്തില്ല. അപ്പം സ്പേസിലൊക്കെ നമുക്ക് എന്താണ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും, ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് കഴിയത്തില്ല. പിന്നീട് അനുരണനവും ആവർത്തന പ്രതിപദനവും, ഡോപ്ലർ എഫക്ട്, ശബ്ദ സ്രോതസ്, പ്രതിധ്വനി, അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് പിന്നീട് വരുന്നത്. പിന്നീട് വിവിധ തരം തരംഗങ്ങള്, വിവിധ മാധ്യമങ്ങളിലൂടെ ശബ്ദത്തിന്റെ പ്രവേഗം, ഇതെല്ലാം നമ്മൾ നോക്കിയതാണ്. പിന്നീട് നമുക്ക് വരുന്നത് ബലമാണ് വിവിധ തരം ബലം അഥവാ ഫോഴ്സ്. അപ്പം വിവിധ തരം ബലങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ബലമാണുള്ളത്, സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം, കർഷണ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെ, ഫ്രിക്ഷണൽ ഫോഴ്സ്, കർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഉപയോഗങ്ങളും ദോഷങ്ങളും. പിന്നെ നമുക്ക് ലിക്വിഡ് പ്രഷറാണ്, ദ്രാവക മർദ്ദം, ഇതൊക്കെയാണ് നമുക്ക് പിന്നീട് നോക്കാനായിട്ട് ഉള്ളത്. നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ ഒക്കെ അറിയാം നമുക്ക് അല്ലെ, F=ma. ഫോഴ്സിന്റെ ഇക്വേഷൻ F=ma ആണ്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വേണമെങ്കിൽ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് പ്ലവക്ഷമ ബലം, ആർക്കമിഡീസ് തത്വം, ആർക്കമിഡീസിന്റെ തത്വം,
ഗവന തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, പേശിക സാന്ദ്രത, പിന്നീട് അഡീഷൻ കൊഹീഷൻ ബലങ്ങള്, അഡീഷൻ കൊഹീഷൻ ബലങ്ങള്, കേശുകത്വം, കേശുകത്വം അഥവാ ക്യാപിലാരിറ്റി, കേശുകത്വം അഥവാ ക്യാപിലാരിറ്റി, ക്യാപിലാറി റൈസ്, ക്യാപിലാരിറ്റി. അപ്പൊ ക്യാപിലാരിറ്റി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ ചെടികളിലൊക്കെ വെള്ളത്തെ വേരുകൾ വലിച്ചെടുക്കാൻ പറ്റുന്നത് ക്യാപിലാരിറ്റി ഫോഴ്സ് കൊണ്ടാണ്. അതുപോലെ തന്നെ മണ്ണെണ്ണയിൽ തിരി കത്തുന്നത്, മണ്ണെണ്ണയിൽ കത്തുന്നത് ഒക്കെ ക്യാപിലാറി റൈസ് കൊണ്ടാണ്. അതുപോലെ വിസ്കസ് ബലം, ദ്രാവകങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം വിസ്കസ് ഫോഴ്സ്, വിസ്കസ് എന്ന് പറയുന്നതാണ് ദ്രാവകങ്ങളുടെ പ്രതലങ്ങൾ തമ്മിൽ, ദ്രാവകങ്ങളുടെ പ്രതലങ്ങളിൽ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് വിസ്കസ് ബലത്തിന്, വിസ്കസ് ബലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ വിസ്കസ് ബലം എന്ത് ചെയ്യും, കുറയും. അപ്പം വിസ്കോസിറ്റി കുറയുമ്പോഴാണ് തേനൊക്കെ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളാണ്. പിന്നീട് പ്രതല ബലം, പിന്നീട് ഗുരുത്വാകർഷണ പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ, സർഫസ് ടെൻഷൻ, പിന്നീട് ഗുരുത്വാകർഷണ ബലം, കെപ്ലറിന്റെ നിയമങ്ങൾ. കെപ്ലർക്ക് മൂന്ന് നിയമങ്ങളാണ് കെപ്ലറിന്റെ ഉള്ളത്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം, അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, പാലായന പ്രതേകം, പാല എസ്കേപ്പ് വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റിയും പറഞ്ഞു 11.2 ആണ്. പിണ്ഡവും ഭാരവും, മാസ് ആൻഡ് വെയിറ്റ്, തമ്മിലുള്ള വ്യത്യാസം. പിന്നീട് ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളില്, അപ്പൊ ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് പിന്നീട് നോക്കാനായിട്ടുള്ളത്. ഭൂമധ്യ രേഖയിൽ എങ്ങനെയാണ്, പോളിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. പിന്നീട് താപം, താപനില, പിന്നെ വിവിധ തരം തെർമോമീറ്ററുകൾ, താപീയ വികാസം. അപ്പം നമുക്ക് താപം അളക്കാനായിട്ട് പല മെഷർമെന്റുകളുണ്ട് അല്ലെ, കെൽവിൻ ഉണ്ട്, ഡിഗ്രി സെൽഷ്യസിലുണ്ട്, ഫാരൻഹീറ്റുകളുണ്ട്, ഈ രീതിയിലുള്ള പല സ്കെയിലുകളുണ്ട്. അപ്പൊ ഇവയെല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ പ്രോബ്ലംസ് ചോദിക്കാം. അപ്പം നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ട് കെൽവിനിലോട്ട് മാറ്റാൻ ചോദിക്കാം, അല്ലെങ്കിൽ കെൽവിനിൽ തന്നിട്ട് ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പം ഇതിന്റെയൊക്കെ യൂണിറ്റുകള് അതിനെ കുറിച്ചൊക്കെ ചോദിക്കാം. പിന്നീട് പ്രവൃത്തി ഊർജം, പവർ എന്ന് പറയുന്നത് പ്രവൃത്തി ഊർജം, എനർജി. ഇപ്പം രണ്ട് തരത്തിലുള്ള ഊർജം ഉണ്ടല്ലേ, സ്ഥിതികോർജവും ഗതികോർജവും ഉണ്ട്. സ്ഥിതികോർജത്തിനും ഗതികോർജത്തിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ഗതികോർജം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആണ്, ഹാഫ് എം വി സ്ക്വയർ. സ്ഥിതികോർജം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ്, എം ജി എച്ച്. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. പിന്നീട് ഊർജം, പവർ, പവർ, പവറിന്റെ ഇക്വേഷൻ. പ്രവൃത്തി, പ്രവൃത്തി ചെയ്യാൻ, പ്രവൃത്തിയെ കുറിച്ചിട്ട് ഉള്ള പ്രോബ്ലംസ്, അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ചോദിക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഇത്രയാണ് നമുക്ക് ഫിസിക്സിനകത്ത് നിങ്ങൾക്ക് ഉള്ള സിലബസ് എന്ന് പറയുന്നത്. നമുക്ക് രസതന്ത്രത്തിലെ സിലബസും കൂടി ഒന്ന് നോക്കാം. അപ്പം ആറ്റം ആദ്യത്തെ ടോപ്പിക്കാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിനകത്ത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കമ്പാരിസണും, ആറ്റം കണ്ടുപിടിച്ചത്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്, പ്രോട്ടോൺ കണ്ടുപിടിച്ചത്, കണ്ടുപിടിച്ച വർഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് തന്മാത്ര, രൂപാന്തരത്വം, കാർബണിന്റെ അലോട്രോപ്സ് എന്ന് പറയും, രൂപാന്തരത്വം, കാർബണിന്റെ പല രൂപാന്തരത്വങ്ങളെ കുറിച്ചിട്ട് നോക്കാനായിട്ടുണ്ട്. കാർബണിന്റെ അലോട്രോപ്പുകളാണ്. വാതക നിയമങ്ങൾ, ചാൾസ് ലോ, ബോയൽസ് ലോ, അതൊക്കെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. പിന്നീട് അക്വാറീജിയ എന്താണെന്ന് നോക്കണം. മൂലകങ്ങളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗങ്ങള്, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജനും ഓക്സിജനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാനായിട്ടുണ്ട്. അറ്റോമിക് നമ്പറുകള്, വാലൻസി, അങ്ങനെയുള്ള കാര്യങ്ങള്,
ഹൈഡ്രജനും ഓക്സിജനെ കുറിച്ച്, ആ ഹൈഡ്രജനും ഓക്സിജനും കണ്ടെത്തിയത് ആരാണ്, ആവർത്തന പട്ടികയില് ഇവരുടെ സ്ഥാനം എന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാനായിട്ടുണ്ട്. പീരിയോഡിക് ടേബിള് വളരെ ഡീപ്പായിട്ട് തന്നെ നോക്കാനായിട്ടുണ്ട്. ആവർത്തന പട്ടിക, ആധുനിക ആവർത്തന പട്ടികയുണ്ട്, ആദ്യത്തെ ആവർത്തന പട്ടിക പുരാതനമായിട്ടുള്ള ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണെന്നുള്ളത്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് മോസ്റ്റ്ലി എന്ന് പറയുന്നത്. പിന്നീട് തൃഗങ്ങൾ, മെൻഡലിയേവ് ആണ് ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ കൊണ്ടുവരുന്നത്. മോഡേൺ പുതിയ ആധുനിക ആവർത്തന പട്ടികയാണ് മോസ്റ്റ്ലി. പിന്നീട് ട്രയാഡിസ്, ട്രയാഡിസ് തൃഗങ്ങള്, അഷ്ടക നിയമം, രാസഭൗതിക മാറ്റങ്ങള്, അതായത് കെമിക്കൽ റിയാക്ഷനും അങ്ങനെയുള്ളത്, ഫിസിക്കൽ റിയാക്ഷനും രാസഭൗതിക മാറ്റങ്ങള്, രാസപ്രവർത്തനങ്ങള്, പലതരം രാസപ്രവർത്തനങ്ങളുണ്ട് അല്ലെ. ഒന്നെങ്കില് രണ്ട് കോമ്പൗണ്ടുകൾ ചേർന്നിട്ട് പുതിയൊരു സംയുക്തം ഉണ്ടാകാം, അങ്ങനെ ഒന്നിനെ ഒന്ന് ആദേശം ചെയ്യാം, അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങൾ പല രീതിയിലുള്ളതുണ്ട്. കോമ്പിനേഷൻ ഉണ്ട്, അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങൾ, ലായനി, ലിക്വിഡ്സ്, കോമ്പൗണ്ട്സ്, സംയുക്തങ്ങള്, ലോഹങ്ങള്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസും നോൺ മെറ്റൽസും പീരിയോഡിക് ടേബിളില് ഏത് സൈഡിലാണ്, മെറ്റൽസ് അല്ല ഒന്നും രണ്ടും, പീരിയോഡിക് ടേബിളിന്റെ ഒന്നും രണ്ട് ഗ്രൂപ്പുകളിലാണ് എന്തുള്ളത്, മെറ്റൽസ് ഉള്ളത്. നോൺ മെറ്റൽസ് റൈറ്റ് സൈഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആണ്, നോൺ മെറ്റൽസ് കാണുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആണ്, വലതുവശത്താണ് നോൺ മെറ്റൽസിനെ കാണുന്നത്. പിന്നീട് ആസിഡും ആൽക്കലിയും, ആസിഡുകളെ കുറിച്ചും പലതരത്തിലുള്ള ആസിഡുകളെ കുറിച്ചും അതിന്റെ കെമിക്കൽ ഫോർമുലകളെ കുറിച്ചും നോക്കണം. പിന്നീട് ആൽക്കലി പി എച്ച് മൂല്യം ആസിഡിന്റെ എത്ര, ആൽക്കലി എത്ര താഴെയാണ് അല്ലെ. 7 PH മൂല്യമാണെങ്കിൽ ന്യൂട്രൽ ആണ്, 7 PH മൂല്യമാണെങ്കിൽ എന്താണ്, ന്യൂട്രൽ ആണ് അല്ലെ. വാട്ടറിന്റെ PH എത്രയാണ്, വാട്ടറിന്റെ PH 7 ആണ്. 7-ൽ താഴെ PH വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആസിഡ് എന്ന് പറയുന്നത്. 7-ൽ കൂടുതൽ PH വരുന്നതിന് എന്തെന്ന് പറയുന്നത്, ആൽക്കലി എന്ന് പറയുന്നത്. പിന്നീട് അപ്പൊ നമുക്ക് ഇത്രയാണ് നമുക്ക് രസതന്ത്രത്തിനെയും ഊർജതന്ത്രത്തിനെയും സിലബസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള ഇത്, നമുക്കിന്ന് ഫിസിക്സിന്റെ ഒരു ടോപ്പിക് കൂടി ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് യൂണിറ്റുകളും അളവുകളും തോതും എന്ന ടോപ്പിക്കാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് അളവുകളെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. എന്തൊക്കെയായിട്ടാണ്, അടിസ്ഥാന അളവുകളെന്നും വ്യുൽപ്പന്ന അളവുകളെന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അപ്പൊ അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ എന്താണ് ബേസിക് യൂണിറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പം രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. അടിസ്ഥാന ഭൗതിക അളവുകളുടെ യൂണിറ്റ് ആണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്. അടിസ്ഥാന ഭൗതിക അളവുകളുടെ യൂണിറ്റ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ് അഥവാ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ യൂണിറ്റ് അഥവാ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്? പരസ്പരം ബന്ധമില്ലാതെ നിൽക്കാൻ പറ്റും, മറ്റളവുകളൊന്നും ഉപയോഗിച്ച് പ്രസ്താവിക്കാനായിട്ട് കഴിയത്തില്ല. ഇതിനെ പ്രസ്താവിക്കാനായിട്ട് മറ്റളവുകളൊന്നും ആവശ്യമില്ല, അങ്ങനെ സ്വന്തമായിട്ട് നിലനിൽക്കുന്ന അളവുകളാണെന്ന് പറയുന്നത് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. പരസ്പരം ബന്ധമൊന്നും ഇല്ലാതെ ഇതിനെ പ്രസ്താവിക്കാനായിട്ട് വേറെ അളവുകളുടെ ആവശ്യമൊന്നും ഇല്ലാത്ത അളവുകളെയാണ് എന്തെന്ന് പറയുന്നത്, അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നു, അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതായ വ്യുൽപ്പന്ന യൂണിറ്റുകൾ. ഡിറൈവ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, ഈ അടിസ്ഥാന യൂണിറ്റുകളെ ഉപയോഗിച്ച് മാത്രമേ ഇതിനെ നമുക്ക് പ്രസ്താവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഡിറൈവ്ഡ് യൂണിറ്റുകളെ നമുക്ക് പ്രസ്താവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള യൂണിറ്റുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അടിസ്ഥാന അളവുകൾ ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകൾക്ക് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം, ടൈം. ടൈമിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് വേറെ ഒരു ഇതിന്റെ ആവശ്യമില്ല, സെക്കൻഡിലാണല്ലേ പറയുന്നത്. അതുപോലെ പിന്നീട് എന്താണ് ലെങ്ത്,
ലെങ്ത് എന്താണ്, യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ് അല്ലെ, നീളം. ഇവിടെ എന്താണ് സമയം, സമയം എന്താണ് സെക്കൻഡിലാണ് അല്ലെ. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് നീളമാണ്. അതുപോലെ മാസ്, മാസ് എന്താണ് കിലോഗ്രാമിലാണ്, കിലോഗ്രാമിലാണ്. ഇതിനെയൊക്കെ പ്രസ്താവിക്കാൻ മറ്റൊരു അളവിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നീട് എന്താണ് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണെന്ന് പറയുന്നത് വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് ഡെൻസിറ്റി, ഡെൻസിറ്റി അല്ലെങ്കിൽ എന്താണ് സാന്ദ്രത എന്ന് പറഞ്ഞ എന്താണ് മാസ് ബൈ വ്യാപ്തമാണ് അല്ലെ, മാസ് ബൈ വ്യാപ്തമാണ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റ് യൂണിറ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, മറ്റ് യൂണിറ്റുകളെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രസ്താവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് എന്തായിരുന്നു വിൽപ്പന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന യൂണിറ്റുകളും വിൽപ്പന യൂണിറ്റുകളും ചേരുന്നതാണെന്ന് പറയുന്നത് യൂണിറ്റുകളുടെ വ്യവസ്ഥ, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നു, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നു യൂണിറ്റുകളുടെ വ്യവസ്ഥ അഥവാ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അടിസ്ഥാന യൂണിറ്റുകളും വിൽപ്പന യൂണിറ്റുകളും ചേർന്നിട്ടുള്ളതിനെയാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അടിസ്ഥാന അളവുകള് വിൽപ്പന അളവുകള് എന്താണെന്ന് നോക്കി, അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് മാത്രം പ്രസ്താവിക്കാൻ കഴിയുന്നവയാണ് എന്ന് പറയുന്നത് വിൽപ്പന അളവുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണമാണ് മാസ്, സമയം, പിന്നീട് നമുക്ക് നീളം, ഇവയൊക്കെ സ്വന്തമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഇവയൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് വേറൊരു യൂണിറ്റുകളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ അടിസ്ഥാന അളവുകളുടെ സഹായത്തോടുകൂടി പ്രസ്താവിക്കാൻ കഴിയുന്നവയാണ് എന്ന് പറയുന്നത് വിൽപ്പന അളവുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട്, ടെമ്പറ, നമുക്ക് താപം, താപത്തിന്റെ യൂണിറ്റ് കെൽവിനിലൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അടിസ്ഥാന അളവുകളായിട്ട് പറയുന്നത് പറ്റും. ഇനി അടിസ്ഥാന യൂണിറ്റ് അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്നതിന് മൂന്ന് രീതിയിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്നതിന് മൂന്ന് രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ്. ഏതൊക്കെയാണത്? സി ജി എസ് സമ്പ്രദായം, എം കെ എസ് സമ്പ്രദായം, എഫ് പി എസ് സമ്പ്രദായം. ഇപ്പൊ ഏതൊക്കെയാണ്? സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. അപ്പൊ എന്താണ് നീളം, മാസ്, സമയം എന്നിവയുടെ അടിസ്ഥാന യൂണിറ്റുകൾ യഥാക്രമം സി ജി എസ് വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡിലാണ്. എഫ് പി എസ് വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫൂട്ട് പൗണ്ട് സെക്കൻഡിലാണ്. എം കെ എസ് വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മീറ്റർ കിലോഗ്രാം സെക്കൻഡിലാണ്. ഇപ്പൊ എം കെ എസ് എന്ന് പറയുമ്പോൾ എന്താണ് മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഇങ്ങനെ മൂന്ന് സമ്പ്രദായങ്ങളാണ് മുമ്പത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എസ് ഐ സമ്പ്രദായം, സിസ്റ്റം ഇന്റർനാഷണൽ എന്ന സിസ്റ്റമാണ് ഇപ്പം യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. അതായത് ആഗോളതലത്തിൽ ഇപ്പം ട്രേഡ് ഒക്കെ വരെ, വ്യാപാരം ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു രാജ്യത്ത് ഒരു യൂണിറ്റ്, മറ്റൊരു രാജ്യത്ത് വേറെ യൂണിറ്റ്, അങ്ങനെ വരുമ്പോഴേക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് യൂണിവേഴ്സൽ ആയിട്ട് ഒരു യൂണിറ്റ് വേണമെന്ന് പിൽക്കാലത്ത് തോന്നിയിട്ട് സിസ്റ്റം, എം കെ എസിന്റെ പരിഷ്കരിച്ച രൂപമാണ് സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഫ്രഞ്ച് സിസ്റ്റം ഇന്റർനാഷണൽ എന്നായിരുന്നു. അതിൽ നിന്നാണ് എസ് ഐ എന്ന് പറയുന്നത് രൂപം കൊണ്ടത്. അപ്പൊ എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിലെ പൂരക യൂണിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ്. ഇതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ എണ്ണമാണ് രണ്ടെന്ന് പറയുന്നത്. എസ് ഐ സമ്പ്രദായത്തിലെ പൂരക യൂണിറ്റുകൾ പ്രതല കോണിന്റെ യൂണിറ്റായ റേഡിയൻ, റേഡിയൻ അതായത് പ്ലെയിൻ ആംഗിൾ, അതായത് ഒരു പ്രതലത്തിന്റെ ആംഗിൾ, ഒരു പ്രതലത്തിന്റെ, ഇപ്പൊ ഈ എഴുതുന്ന ഒരു പ്രതലം, ഈ പ്രതലത്തിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് പ്രതല കോണിന്റെ യൂണിറ്റായ റേഡിയനിലാണ് വരുന്നത്. പിന്നീട് നമുക്കിപ്പോ ഒരു സോളിഡ് ആയിട്ട്, അതായത് നമുക്കിപ്പോ ഒരു തണ്ണിമത്തൻ, ഒരു സ്പിയറിനുള്ളിലുള്ള ഒരു ഒരു ആംഗിള് മെഷർ ചെയ്യണം, അങ്ങനെയുള്ള മെഷർ ചെയ്യാനായിട്ടാണ് എന്തത് ഖന കോണിന്റെ യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റെറിഡിയൻ എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ ഡിറൈവ്ഡ് യൂണിറ്റ്സുകളാണ്, ഇവയൊക്കെ ഡിറൈവ്ഡ് ആയിട്ടുള്ളതാണ്, പൂരക യൂണിറ്റുകളാണ്, സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ്, സപ്ലിമെന്ററി.
പൂരക അല്ലെങ്കിൽ എന്താണ് സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ്. സപ്ലിമെന്ററി യൂണിറ്റ്സ്, സപ്ലിമെന്ററി യൂണിറ്റ്സ് എസ് ഐ സമ്പ്രദായത്തിൽ സപ്ലിമെന്ററി യൂണിറ്റ്സ് എത്ര എണ്ണമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എത്ര എണ്ണമാണ്, രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് റേഡിയൻ ആണ്. റേഡിയൻ എന്തിനാണ്, പ്രതല കോണിന്റെ യൂണിറ്റ് ആണ്. പ്രതല കോൺ അളക്കാനാണ് റേഡിയൻ ഉപയോഗിക്കുന്നത്. ഒരു പ്രതലത്തിന്റെ കോൺ അളക്കാനാണ് റേഡിയൻ ഉപയോഗിക്കുന്നത്. ഘന കോണിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രതീകം എന്താണ്, റേഡിയന്റെ പ്രതീകമാണ് റേഡി എന്ന് പറയുന്നത്. റേഡിയന്റെ പ്രതീകമാണ് റേഡി. സ്റ്റെറിഡിയന്റെ പ്രതീകമാണ് എസ് ആർ. സ്റ്റെറിഡിയന്റെ പ്രതീകം എസ് ആർ, റേഡിയന്റെ പ്രതീകം ആർ എ ഡി. എം ജി എസ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് എസ് ഐ സമ്പ്രദായം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. എം കെ എസിന്റെ പരിഷ്കരിച്ച രൂപമാണ് എസ് ഐ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ അടിസ്ഥാന യൂണിറ്റുകളെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതി ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. ശാസ്ത്ര ലോകത്തെ അളവുകൾ പ്രസ്താവിക്കാനായിട്ട് എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത് എന്താണ്, 1960 എന്താണ് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. അപ്പൊ എത്ര അളവുകളാണുള്ളത്, 7 അളവുകളാണ് എസ് ഐ യൂണിറ്റിൽ ഉള്ളത്. എത്ര അളവുകളാണ് എസ് ഐ യൂണിറ്റിൽ ഉള്ളത്, 7 അളവുകളാണുള്ളത്. പിണ്ഡം അല്ലെങ്കിൽ മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അടിസ്ഥാന യൂണിറ്റ് എന്താണ്, കിലോഗ്രാം. അതുപോലെ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്, നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്, സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ്, നീളം മീറ്റർ ആണ്. പിണ്ഡം അല്ലെങ്കിൽ മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്, കിലോഗ്രാം എന്ന് പറയുന്നതാണ്. ഇതുപോലെ നമുക്ക് 7 അടിസ്ഥാന യൂണിറ്റുകളെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നീളം അഥവാ ലെങ്ത് എന്ന് പറയുമ്പോ എന്താണ്, മീറ്റർ ആണ്. മാസ് കിലോഗ്രാം ആണ്. സമയം എന്താണ്, സെക്കൻഡ് ആണ് അല്ലെ. സമയത്തിൻ്റെത് സെക്കൻഡ് ആണ് നമ്മൾ നേരിൽ നോക്കിയാലും. അതുപോലെ തന്നെ വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ ഇലക്ട്രിക് കറണ്ടിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്, ആമ്പിയർ ആണ്. ആമ്പിയർ അതിന്റെ പ്രതീകം എന്താണ്, എ ആണ് പ്രതീകം എന്ന് പറയുന്നത്. നീളം ലെങ്ത് പ്രതീകം എം, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ് എസ് ആണ്. വൈദ്യുത പ്രവാഹ തീവ്രത എന്താണ്, എ ആണ്. താപനില, താപനിലയുടെ എസ് ഐ യൂണിറ്റ് എന്താണ്, കെൽവിൻ ആണ്. അത് തിരിഞ്ഞു പോകരുത്, ടെമ്പറേച്ചർ ആണ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതും, അല്ല കെൽവിനിലാണ്. അതുപോലെ തന്നെ പദാർത്ഥത്തിന്റെ അളവ്, പദാർത്ഥത്തിന്റെ അളവ് അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോളിലാണ്, മോളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രകാശ തീവ്രത ലൂമിനൻസ് ഇന്റൻസിറ്റി, പ്രകാശ തീവ്രത അഥവാ ലൂമിനൻസ് ഇന്റൻസിറ്റി കാൻഡലയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ പ്രതീകമാണ് എന്തെന്ന് പറയുന്നത്, സി ഡി എന്ന് പറയുന്നതാണ് അതിന്റെ പ്രതീകമായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. നമ്മൾ ഫിസിക്സിന്റെ ആദ്യത്തെ ഒരു ടോപ്പിക്കാണെന്ന് നോക്കിയത്, അളവുകളും തോക്കുകളും. ഇത് ഇനി കുറച്ചും കൂടി നോക്കാനായിട്ടുണ്ട്, അത് അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് കേൾക്കുക, അടുത്തൊരു ക്ലാസ്സിലൂടെ കാണാം.